ഖുർആന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള അൽ ഖുർആൻ എന്ന വചനം അതിന്റെ അർത്ഥം വായന എന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥവും പരിശുദ്ധ ഖുർആൻ തന്നെ എന്നാൽ എത്ര പേർ അർത്ഥമറിഞ്ഞു വായിക്കുന്നു ദിവസേന ദിനപത്രം മുതൽ ലോകോത്തര ഗ്രന്ഥങ്ങൾ വരെ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലതും പല തലങ്ങളിലൂടെ വായിക്കുന്നു പത്രം വായിക്കുന്നത് പോലെയല്ല ലോകോത്തര ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് ചെറുത് ആവർത്തിച്ചു വായിക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആൻ നാം ദിവസേന ഓതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം ഖുർആൻ വായിക്കുന്നത് ഓത്തും വായനയും രണ്ടാണോ ഒന്നല്ലേ നാം രണ്ട് അർത്ഥതലങ്ങൾ നൽകിക്കൊണ്ട് രണ്ടിനെയും വേർതിരിച്ചു നിർത്തിയിരിക്കുന്നു ഏറ്റവും ചെറിയ പ്രായം മുതൽ മദ്രസ തലത്തിൽ നിന്ന് തന്നെ നാം ഖുർആാൻ ഓതിപ്പടിച്ചു തുടങ്ങി നാം എന്താണ് വായിച്ചു പഠിച്ചു തുടങ്ങുന്നത് ദിവസവും അഞ്ചു നേര നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും നാം ഖുർആാനുമായി ഇടപഴകുന്നു നിത്യജീവിതത്തിൽ നാം ഖുർആാനുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്നു പക്ഷേ അതിന്റെ അർത്ഥം പഠിക്കാൻ നാം എന്തുകൊണ്ട് മെനക്കെട്ടില്ല ലോകർക്ക് ആർ ആകമാനം മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ നിന്ന് നാം എങ്ങനെയാണ് മാർഗദർശനം കരസ്ഥമാക്കുക ഖുർആൻ ഓതുമ്പോൾ ഒരു ഹർഫിന് പത്ത് പുണ്യമുണ്ടെങ്കിൽ അത് വായിക്കുന്നതിന് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കുന്നതിന് അതിനേക്കാൾ പുണ്യമുണ്ട് ഇത് പ്രയാസകരമല്ല ഇത് പ്രയാസകരമെന്ന് നമുക്ക് തോന്നിപ്പിച്ച് തന്നത് പിശാജാണ് സൂറത്ത് അൽ ഖമറിൽ അള്ളാഹുതാല നാല് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഈ കുർആാനെ തീർച്ചയായും തീർച്ചയായും നാം എളുപ്പമാക്കിയിരിക്കുന്നു ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായ ആരണ്ട് അഞ്ചു നേര നമസ്കാരങ്ങളിലും അല്ലാതെയും ഈ കുർആാൻ നാം പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമറിയണമെന്ന മോഹം നിങ്ങൾക്കുണ്ടായില്ലേ ആ മോഹത്തിന് അരമണിക്കൂറെങ്കിലും ദിവസേന നാം ചെലവഴിക്കാൻ തയ്യാറായിട്ടുണ്ടോ അമ്വാഹു എളുപ്പമെന്ന് പറഞ്ഞ ഗ്രന്ഥം എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതേ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം പറഞ്ഞു തരാൻ ഞങ്ങളും തയ്യാറാണ് ആഴ്ചയിൽ വെറും അരമണിക്കൂർ ക്ലാസ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് ദിവസേന അരമണിക്കൂർ മാത്രം ഞങ്ങളോടൊപ്പം നിങ്ങൾ സഞ്ചരിക്കൂ ഇൻഷാ സുമ രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ മനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിക്കപ്പെടും ആഴ്ചയിൽ അരമണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലാസ് അങ്ങനെ നൂറ്റി ചില്ലുവാനം ക്ലാസുകൾ നിലവിൽ രണ്ട് ക്ലാസുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും പഠിക്കാൻ അവസരമുണ്ട് ആ രണ്ട് ക്ലാസ്സുകൾ കേട്ടവർക്കാണ് ഇന്നത്തെ ഈ ചെറിയൊരു ക്ലാസ് അത് കേൾക്കാത്തവർ അത് കേട്ടിട്ട് ഇത് കേൾക്കുക ഇത് വരുന്ന ക്ലാസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചെറിയൊരു പ്രോഗ്രാമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് പരിചിതമായ ചില പദങ്ങൾ അവ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്ന് ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിവസവും ഉപ്പ് ഉപയോഗിക്കാത്തവർ ജീവിതത്തിലുണ്ടോ മിൽഹ് എന്നാണ് അതിന്റെ അറബി പദം കുർആാനിൽ വന്നിട്ടുണ്ട് ഷെഹിർ മാസം എന്നർത്ഥമുള്ള ഷെഹിർ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് നിസാ സ്ത്രീകൾ നിസാ രി രണ്ട് പദങ്ങൾ സ്ത്രീ പുരുഷൻ നമ്മൾ പലപ്പോഴും അറിയുന്ന ഉപയോഗിക്കുന്ന പള്ളികളിലൊക്കെ പോയ നിസാ ൽ എന്ന് ഗൾഫ് രാജ്യങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ അറബികൾ എത്ര പ്രാവശ്യമാണ് നീ ഗൾഫിൽ വന്നിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഔവ്വല മറ എന്ന് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അത് ഖുർആാനിൽ ഉണ്ട് എന്ന് നമുക്കറിയുമോ ഔവ്വല മറ ആദ്യ തവണ ലഹമ്മ എന്ന വാക്ക് ലഹമ് ഹുബുസ് രണ്ട് പദങ്ങൾ നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്നതാണ് ലഹമ്മ ഇറച്ചി മാംസം ഹുബുസ് റൊട്ടി ഇത് ഖുർആാനിൽ വന്നിട്ടുള്ള പദങ്ങളാണ് സയ്യാറ കാർ എന്ന അർത്ഥം വരുന്ന പദം സായിഖ് അതിനോടൊപ്പം നമുക്ക് കൂടെ മനസ്സിലാക്കേണ്ട പദം ഡ്രൈവർ എന്ന പദം സായിഖ് ഇതും നമ്മൾ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന പദമാണ് വലതിന്റെ ബഹുവചനമായ ഔലാദ് കുട്ടികൾ നമ്മൾക്ക് പരിചയമുള്ള പദമാണ് ധാരാളം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഹിസാബ് കണക്ക് എന്ന് നമ്മൾ പറയുന്ന ഹിസാബ് അവന്റെ ഹിസാബത്ര എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് എണ്ണ എന്ന അർത്ഥത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദം സൈത്ത് ലേബർ തൊഴിലാളി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആമില് സർവ്വസാധാരണം എല്ലാവർക്കും അറബി രാജ്യങ്ങളിൽ പോയിട്ടവർക്ക് ഉള്ളവർക്ക് അറിയുന്നുള്ള പദമാണ് അക്കില് ഭക്ഷണം ആഹാരം അരി യവും ഇന്ന് സന വർഷം കുറിസി കസേര ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പദങ്ങളാണ് നമുക്ക് അറിയുന്നുള്ളവർക്ക് ഇൻഷല്ലാ അത് ഓർമ്മപ്പെടുത്തൽ അറിയാത്തവർക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഓർമ്മ വെക്കാൻ പറ്റുന്ന ഇവ കുല്ലശൈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ ഓരോന്നും എന്നാണ് അതിന്റെ അർത്ഥം കം ചോദ്യങ്ങൾക്ക് എത്ര എന്ന പദം ഉപയോഗിക്കുന്നതിന് വേണ്ടി ചോദ്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് കം ഇങ്ങനെ നിരവധി പദങ്ങൾ പരിശുദ്ധ കുർആാനിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് ആ നമ്മുടെ ജീവിതവുമായി അത് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാൻ ഓർമ്മ വെക്കാൻ വളരെ ലളിതമാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പദങ്ങളോടൊപ്പം ഇവയും ചേർത്ത് വെക്കുക അന്നാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാർഹമുല്ല ഏതൊരാൾക്കും ഖുർആൻ വളരെ ലളിതമായി പഠിക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് കുർആൻ ക്ലാസ് എന്ന ഈ ചാനൽ ആഴ്ചയിൽ അയമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ രണ്ടു വർഷം കൊണ്ട് ഖുർആൻ അർത്ഥസഹിതം നിങ്ങൾക്ക് പഠിക്കാനാകും ഖുർആൻ പ്രബോധന രംഗത്ത് ഞങ്ങളോടൊപ്പം പങ്കാളിയാകുവാനും അറിവ് നേടാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തൂ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യൂ